എടി പടം ഇഷ്ടപ്പെട്ടോ ഇല്ലേ? ഒന്ന് പറഞ്ഞു തോലക്ക്. ഞാൻ ചായ എടുക്കാം. ദേ വേഷം കെട്ടില് വേണ്ട, സിനിമ കണ്ട് അഭിപ്രായം പറയാനാ പ്രിവ്യൂവിന് വിളിച്ച്. സത്യം പറഞ്ഞാൽ ദേഷ്യപ്പെടില്ലല്ലോ, എനിക്ക് ആ ചിത്രം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബുദ്ധിജീവികളെ സുഖിപ്പിക്കാൻ എടുത്ത സിനിമയല്ല അത്, പാവങ്ങളായ ജനങ്ങളെ രസിപ്പിക്കാൻ. മുടക്കിയ കാശ് നിർമ്മാതാവിന് തിരിച്ചു കിട്ടാൻ. അല്ലാതെ നിന്റെയൊക്കെ പാവങ്ങളെ രസിപ്പിക്കാനേ ഇജാദ് സിനിമയല്ല എടുക്കേണ്ടത്. എല്ലാ അനീതികളെ എതിർക്കാൻ ഒരുത്തൻ, അയാള് മീശയും പിരിച്ച് ഓങ്കാരവും പാടി ഇറങ്ങിയ ഏത് നാട്ടിൽ നടക്കും? ജീവിതത്തിന്റെ നേർപകർപ്പല്ല സിനിമ, സിനിമ ഒരു പ്രതീക്ഷയും ആഹ്ലാദമൊക്കെ ആവുന്നതാണ് ജനത്തിന് ഇഷ്ടം. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ കീഴടക്കി, അത് ചരിത്ര സത്യം. കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ കുറെ മനോരോഗികൾ അങ്ങനെയും ചോദിക്കുന്നുണ്ടല്ലോ. ആ ചോദ്യത്തിൽ ഒരു നേരില്ലേ? സൂരജ്, നിങ്ങളുടെ സിനിമയിലെ മനുഷ്യരുടെ പേരുകളിൽ പോലും വിഷം നിറയ്ക്കുന്നു. നായകൻ കൃഷ്ണൻ തമ്പുരൻ, ജഗന്നാഥൻ, പ്രതിനായകൻ എപ്പോഴും അബ്ബാസ് അല്ലെങ്കിൽ കരിമ്പായ്. ഇല്ലങ്ങൾ, അമ്പലങ്ങൾ, കുളങ്ങൾ, മറ്റു ചിഹ്നങ്ങൾ, ഇവയിലൂടെ എന്തിനാണ് ഉയർത്തിക്കാട്ടുന്നത്? ബ്രാഹ്മണ്യത്തെ. വി കെ ജോസഫും കൂട്ടരും കുറെ കാലം ഇത് പറഞ്ഞു നടക്കുന്നു. നീ പോയി പൂക്കാസായിട്ട് കൂടെ കിടക്കടി. നീ ഇത്ര ചീപ്പായി സംസാരിക്കരുത്. ചീപ്പാണ്, നീ ചീപ്പാണ്. കള്ളു പിടിച്ചെന്ത് തോന്നിവാസവും കാണിച്ചു നടക്കുന്ന കുറെ അവന്മാരെ കൂടെ ചുറ്റി തിരിയണം. നീ നിന്നെ പറ്റി പറയാൻ തന്നെ എനിക്ക് അറപ്പാണ്. ഒന്നും അടക്കി വെക്കണ്ട, പുറത്തേക്ക് വിട്. പറയാൻ നിന്നെയൊക്കെ വിളിക്കാൻ ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട്, അത് പറഞ്ഞ സിനിമയിൽ സെൻസർ കെട്ടി. ഒന്ന് പറയടോ, തന്റെ നവുകൊണ്ട് തന്നെ കേക്കട്ടെ. നീ എന്നെ തൊടുന്നു പോലും എനിക്ക് പറപ്പാ. ഇതാ സിനിമയെ കുറിച്ച് അഭിപ്രായം ചോദിക്കരുതെന്ന് പറഞ്ഞത്.